ഓം ശാന്തി. നിങ്ങൾക്കറിയോ, സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരങ്ങളും സ്വഭാവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന് നന്നാക്കി തീർക്കുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകൾക്കും ഒക്കെ ആധാരമാവുന്ന നമ്മുടെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളാണ്. നിരന്തരമായിരിക്കുന്ന സങ്കല്പങ്ങളും സങ്കല്പങ്ങളുടെ പ്രവാഹത്തിലൂടെ അത് നമ്മുടെ കാഴ്ചപ്പാടും കാഴ്ചപ്പാട് മനോഭാവവും, മനോഭാവം നമ്മുടെ കർമ്മവും, കർമ്മം സ്വഭാവവും, സ്വഭാവം സംസ്കാരവുമായി കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വിധി എഴുതുകയായി. അതുകൊണ്ട് നമ്മുടെ വിധിയെ മാറ്റണമെങ്കിൽ ആദ്യം ആവശ്യം നമ്മുടെ സ്വഭാവങ്ങളൊരു പരിവർത്തനമാണ്. ജീവിതത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ലെവലിൽ നിന്നും ഏത് ലെവലിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളെയാണെന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം വിഷ്വലൈസേഷൻ തന്നെയാണ്. എന്ത് നമ്മുടെ ജീവിതത്തിലാകണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരിക്കലും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്താനും സാധ്യമല്ല. ആര് തൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ഇന്നതാണ് ആവേണ്ടത് എന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർ വളരെ വേഗത്തിൽ അവനവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കാണാം. ഇനി കുട്ടിക്കാലത്ത് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ പോലും ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ഒരാൾ നിർണയിക്കാത്തിടത്തോളം കുറച്ച് അങ്ങോട്ട് പോയി, കുറച്ച് ഇങ്ങോട്ട് പോയി, കുറച്ച് ആ വഴിയിൽ പോയി നോക്കും, കുറച്ച് ഈ വഴിയിൽ പോയി നോക്കും, കുറച്ച് അവരെ കേട്ട് നോക്കും, കുറച്ച് ഇവരെ കേട്ട് നോക്കും, കുറച്ച് ആ ബിസിനസ് നോക്കി, കുറച്ച് ഈ ബിസിനസ് നോക്കി, ഇങ്ങനെ എല്ലാ വഴികളിലും ഇടവഴികളിൽ കയറി ഇറങ്ങി യാത്ര ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഒരു വലിയ സ്ഥാനത്ത് എത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് എനിക്ക് ആവശ്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം നമുക്കൊരു ക്ലിയർ ആയിരിക്കുന്ന കാഴ്ചപ്പാട് വേണം. അങ്ങനെ ഒരു ഗോൾ, അങ്ങനെ ഒരു ലക്ഷ്യം അതുള്ളവർ മാത്രമേ അവനവൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ളതായിരിക്കുന്ന ശക്തി ആർജിക്കാനും പറ്റുള്ളൂ, വഴി കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുള്ളൂ. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, ഒരു നദി കടക്കണം എന്ന ഒരു സങ്കല്പം വരുമ്പോൾ നമുക്ക് ഒരു തോണി അല്ലെങ്കിൽ ഒരു ബോട്ട് മാക്സിമം നമ്മുടെ മനസ്സിൽ വരിക. അതേസമയം ഒരു കടൽ കടക്കണം എന്നൊരു ചിന്ത മനസ്സിനുള്ളിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ബോട്ട് ഓർമ്മിക്കാറില്ല, ഒരു കപ്പലാണ് ഓർമ്മിക്കുക. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ എന്ത് എന്ന് നിശ്ചയിക്കുന്ന ആധാരത്തിലാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള വിഷ്വലൈസേഷൻ കാണാൻ സാധിക്കുക. എന്ത് എന്ന് ക്ലിയർ ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ലെവലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം എന്ന ദൃഢ നിശ്ചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും അവർക്കതൊരു ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതായിരിക്കുന്ന സന്തോഷം കൊണ്ട് തന്നെ കർമ്മം വർക്കൊരു വർഷിപ്പായി മാറുകയും അതിലൂടെ ജീവിതം വാർഷിപ്പ് അഥവാ യുദ്ധക്കപ്പലാവാതെ ജീവിതം സന്തോഷത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്തെന്ന് നിശ്ചയിക്കണം. ആ നിശ്ചയിച്ചാൽ മാത്രം പോരാ, അതിനെ നമുക്ക് കാണാനും സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ അകക്കണ്ണുകൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട്. കുറേ ആൾ എന്നോട് ചോദിക്കുന്നുണ്ട് വിഷ്വലൈസേഷനും പറഞ്ഞു തരുമോ. ഞാൻ മുന്നേ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, വിശാലമായിട്ട് അതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ചുരുക്കി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഒരു റോസാപ്പൂ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല പനിനീർ പൂ തന്നു എന്നൊന്ന് സങ്കല്പിച്ച് നോക്കി നോക്കി. ആ നല്ല സുഗന്ധമുള്ള ഇങ്ങനെ എതലുകളിലൊക്കെ വെള്ളത്തുള്ളികൾ നിൽക്കുന്ന മനോഹരമായ ഫ്രഷായ ഒരു റോസാപ്പൂ, ആ റോസാപ്പൂ കിട്ടിക്കഴിഞ്ഞിട്ട് പതുക്കെ അതിനെ മൂക്കിൻ്റെ അടുത്തൊന്ന് കൊണ്ടുനോക്കിയെ, ഹായ്, അതിൻ്റെ ആ ഒരു മൃദുവായ സുഗന്ധം, എന്താ രസം. പിന്നെ പതുക്കെ അതുകൊണ്ട് നമ്മുടെ കവിളിലൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കി നോക്കി നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു മൃദുത്വവും ആ ഒരു തണുപ്പും ഒക്കെ നമുക്ക് ആസ്വദിച്ചറിയാൻ സാധിക്കും. ആക്ച്വൽ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായിത്തീരുന്നോ ആ ആയി തീർന്നതിന് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ എന്താണോ എന്തായോ എന്ത് നേടിയെടുത്തോ അതിനെ കണ്ട് അതിനെ ഫീൽ ചെയ്ത് അതിനെ ആസ്വദിക്കുമ്പോൾ അത് പ്രോപ്പറായിരിക്കുന്ന വിഷ്വലൈസേഷനായി മാറി. ഞാൻ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിംഗ് എന്നൊരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് വിശദമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും സ്ക്രിപ്റ്റിംഗ് ചെയ്തു എങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും നമുക്ക് പലപ്പോഴും എടുത്ത് വായിച്ചു നോക്കി വിഷ്വലൈസേഷൻ വീണ്ടും വീണ്ടും നമ്മളെ ചാർജ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ആദ്യം ആവശ്യം വിഷ്വലൈസേഷനാണ്. എന്നുവെച്ചാൽ അർത്ഥം ഞാൻ എന്തായിത്തീരുന്നു അത് എനിക്ക് അകക്കണ്ണുകൊണ്ട് കണ്ട് അനുഭൂതി ചെയ്ത് അതായിത്തീർന്ന ഫീൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അത് ഏറ്റവും നല്ലതായിരിക്കുന്ന സമയം രാത്രി ഉറങ്ങാൻ പോണേക്കാൾ മുന്നാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നതും. സാധാരണ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനി ഉറങ്ങണേക്കാൾ മുന്നേ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞവർ അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ലെറ്റർ എഴുതിയിട്ടുണ്ടാവും, ഒന്ന് കിടക്കുന്നുണ്ടാവും, ഒക്കെ എഴുതിയൊക്കെ കഴിഞ്ഞു. പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ വീണ്ടും അതേ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ഓർമ്മയിൽ ഈശ്വരൻ്റെ മടിയിൽ കിടക്കുന്നൊക്കെ ഫീൽ വരും. പക്ഷേ ഈശ്വരനോട് സങ്കടം പറഞ്ഞ് 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 പിന്നെ ആ സങ്കടമായി മാറും, ബാക്കിയെല്ലാ ഫീലും അവിടെ അങ്ങ് കട്ടാവും. പകൽ മുഴുവൻ നിങ്ങൾ നല്ല കാര്യത്തിന്
വേണ്ടി വിഷ്വലൈസേഷൻ കണ്ടോ? പക്ഷെ രാത്രി ഉറങ്ങാൻ പോണേക്കാൾ മുന്നേ ഈ രീതിയിലാണ് നിങ്ങൾ ഉറങ്ങുന്നത് എങ്കിൽ ഒരിക്കലും ആ വിഷ്വലൈസേഷൻ പവർഫുൾ ആവില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയി നിൽക്കുന്ന സമയം ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ 5 മിനിറ്റ് മുന്നാണ്. ആ സമയത്ത് നിങ്ങളുടെ ചിന്തകളിൽ മറ്റ് നെഗറ്റീവ് തോട്ട്സ് കയറി വന്നാൽ അതുവരെയുള്ളതായിരിക്കുന്ന പകലിൻ്റെ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ അതിൻ്റെ എനർജി നമ്മുടെ നഷ്ടമായി പോകും, ഉപബോധ മനസ്സിനുള്ളത് മിസ്സിംഗ് ആയിപ്പോകും. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, കിടന്നുറങ്ങരുത്, സന്ധ്യയ്ക്ക് വിളക്ക് വെക്കരുത്, ഇരുന്ന് ആഹാരം കഴിക്കരുതെന്നൊക്കെ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആഹാരത്തിന് വേണ്ടി അരമണിക്കൂർ മേശപ്പുറത്ത് വന്നിരുന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ആഹാരത്തിന് വേണ്ടി ടേബിൾ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള പല രസങ്ങളും പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതെല്ലാം നിർവീര്യമാക്കപ്പെട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൈജഷൻ പവർ കുറയും. അതുകൊണ്ടാണ് അതുപോലെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാൻ ചില അർത്ഥം സൂര്യൻ അസ്തമിച്ചിറങ്ങും മുന്നാണ് വിളക്ക് വെക്കേണ്ടത്, അല്ലാതെ കറക്റ്റ് സൂര്യൻ അസ്തമിച്ച ശേഷമല്ല. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കരുത് പറയുന്നത്. അതുപോലെ കിടന്നുറങ്ങരുത് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയി കിടന്ന് എന്തൊക്കെയോ ചിന്തിച്ച് തിരിഞ്ഞു കിടന്ന് അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന് അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂർ ടെൻഷനടിച്ച് അല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് തലയണ നനച്ച് നനച്ച് എപ്പോഴോ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, അങ്ങനെ ഉറങ്ങരുത്. അതിനെയാണ് പറയുന്നത് കിടന്നുറങ്ങരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതിനെയൊക്കെ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പൊ ചോദിക്കും വേസ്റ്റ് കൊട്ടയിൽ എങ്ങനെയോ മനസ്സിൽ ചിന്തകൾ വരാനായിട്ട് സാധിക്കുക? ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, അങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല കിടന്നിട്ടെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കുക, ഒരു പേപ്പറും പെന്നും എടുത്തുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഈശ്വരന് കത്തെഴുതി കൊടുത്തു, ദാറ്റ്സ് ഓക്കെ. എഗെയിൻ വീണ്ടും എഴുതുക. എഴുതുമ്പോൾ ഒപ്പിച്ചെഴുതരുത്, മീൻസ് എനിക്ക് വല്ലാണ്ട് വിഷമമുള്ളവർ പറഞ്ഞ കാര്യം, അങ്ങനെയല്ല. അവർ പറഞ്ഞ ഇന്ന കാര്യത്തിൽ ഈ രീതിയിൽ വേർഡ് ടു വേർഡ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതാൻ നോക്കി എഴുതി ബോറടിച്ചു പോകും. ബോറടിക്കട്ടെ, വീണ്ടും എഴുത്, വീണ്ടും എഴുത്. അങ്ങനെ മാക്സിമം 2-3 തവണ എഴുതുമ്പോഴത്തേക്കും മനസ്സിൽ ആ സങ്കല്പങ്ങളേ വേണ്ട എന്നുള്ള അവസ്ഥ മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ, അത്രയധികം ബോറടിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അത് എഴുതി കഴിയുമ്പോഴും ആ പേപ്പറിനെടുക്കുക, ചുളിക്കുക, നേരെ വേസ്റ്റ് ബോക്സിലിടുക. ഇനി ആരെങ്കിലും കണ്ടിട്ട് വായിച്ചിട്ട് പ്രശ്നം ഉണ്ടാവുന്നുള്ളതാണെങ്കിൽ കീറി മുറിച്ച് വേസ്റ്റ് ബോക്സിൽ ഇട്ടേക്കുക. അങ്ങനെ മനസ്സ് സ്റ്റോപ്പ് ചെയ്യും വരെ എഴുതാൻ തുടങ്ങിയ. എൻ്റെ അനുഭവത്തിൽ 2-3 പ്രാവശ്യമൊക്കെ എഴുതിപ്പിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സ് മടുത്ത് ഇന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് ആ പോസിറ്റീവ് വിഷ്വലൈസേഷനിൽ കിടന്ന് ഉറങ്ങിയേക്കുക. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തിന് മുന്നേ മനസ്സിലെ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും വേസ്റ്റ് ബിന്നിലിട്ടു മനസ്സ് ക്ലീനായിട്ട് ആ ഒരു നല്ല കാര്യത്തിന്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണോ അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുക. അതുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ മനസ്സിലെ എല്ലാ തോട്ട്സിനെയും വേസ്റ്റ് ബിന്നിലിടുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം അഫർമേഷൻസ്. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നുള്ള സമയത്ത് ഏറ്റവും നല്ലത് എപ്പോഴും വിഷ്വലൈസേഷനാണ്, പക്ഷെ ഉണർന്ന ഉടനെ ഏറ്റവും നല്ലത് അഫർമേഷനാണ്. ഈ അഫർമേഷൻ ഏറ്റവും നന്നായിരിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മാസ്റ്റർ സർവ്വശക്തിവാൻ ആത്മ, സഫലത ജന്മസിദ്ധാധികാരമാണ്. ഒന്നുകിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള ആ വാക്ക് വിത്ത് മ്യൂസിക് ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ. പക്ഷെ അത് വെറുതെ കേൾക്കരുത്, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതേ സ്റ്റേജിൽ അതേ ലെവലിൽ അത് സ്വയം പറഞ്ഞുകൊണ്ട് ഫീൽ ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും കേൾക്കാം. അതൊന്നുമല്ല, ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കും പോലെ സ്വന്തം ചെവിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് പറയും പോലും വേണേ നിങ്ങൾക്ക് പറയാം. അങ്ങനെ പറഞ്ഞാലും അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള അഫർമേഷനാണ്. ഏർലി മോർണിംഗ് സമയത്ത് ഏറ്റവും നല്ലത് അഫർമേഷനാണ്, ഉറങ്ങും മുൻ നല്ലത് വിഷ്വലൈസേഷനാണ്. അങ്ങനെ ആ അഫർമേഷൻ ചെയ്ത് അതിൻ്റെ ഫീല് നമ്മുടെ ഉള്ള എനർജി ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ആ കാര്യം നടത്തി കിട്ടിയതിന് ഇടയ്ക്കിടയ്ക്ക് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നന്ദി പറയുക എന്നുള്ളത് വലിയൊരു മാജിക്കാണ്. എത്ര കൂടുതൽ തവണ ഒരു കാര്യം നടത്തി കിട്ടിയതിൽ നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ, അത്രയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ എനിക്ക് ആ കിട്ടി എന്നുള്ളതായിട്ടുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ എനിക്ക് കിട്ടി എന്നുള്ളതായിട്ടുള്ള ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ കാര്യം തന്നെത്താൻ നമ്മുടെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരികയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ പ്രകാശ്മണി ദാദിക്ക് മുന്നുണ്ടായിരുന്ന ഹെഡായിരുന്നു ദീദി മൻമോഹിനി. ദീദി എല്ലാ സമയത്തും ഒരു വാക്യം തൻ്റെ സ്വന്തമായ ജീവിതത്തിൽ എടുക്കുമായിരുന്നു, ഈ ദിവസം ഈ നിമിഷം എൻ്റെ അന്തിമ നിമിഷമാണ്. നിങ്ങൾ വേണമെങ്കിൽ അത് സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ. ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ആദ്യം രാവിലെ പ്ലാൻ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് സ്വയം പറയുക, ഇന്നത്തെ ദിവസം എൻ്റെ അന്തിമ ദിവസം, ദ ലാസ്റ്റ്. ഇനിയൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല, അതോടുകൂടി എൻ്റെ അന്തിമ ശ്വാസമാവും. എങ്കിൽ ഞാൻ ഇതൊക്കെ ആയിരിക്കുമോ ചെയ്യുക എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തിരുത്താനുണ്ടായിരിക്കും.
അത്രയും റിയലിസ്റ്റിക് ആയിക്കൊണ്ട് അത്രയും കൃത്യമായിക്കൊണ്ട് തൻ്റെ സമയത്തെ ഉപയോഗിച്ച് ഓരോ നിമിഷത്തെ ഉപയോഗിക്കുന്ന ആളുകൾ അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൈറ്റ്സിൽ എത്തിച്ചേരുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും വിചാരിക്കുക നാളത്തേക്ക് മാറ്റിവെക്കാൻ ഒരവസ്ഥയില്ല എൻ്റെ അടുത്ത്. നമ്മളെപ്പോഴും പറയും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നാളത്തെ കാര്യത്തിൽ കൂടി ഇന്ന് ചെയ്യുന്നു എന്ന് പണ്ട് സംസ്കൃതം പഠിക്കുമ്പോൾ ഞാൻ അതിൽ പഠിച്ചതായിട്ട് ഓർമ്മിക്കും. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്നാണ് എൻ്റെ അവസാന ദിവസം എന്ന് വിചാരിക്കൂ. ഓരോ ദിവസവും അന്തിമ ദിവസമാണെന്ന് കണ്ടുകൊണ്ട് ആ ദിവസത്തിന് ദ ബെസ്റ്റാക്കി മാറ്റാൻ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് സ്വയം ചോദിക്കുകയും ആ സമയത്ത് നമ്മുടെ പെരുമാറ്റം ഏറ്റവും നന്നായിട്ടേ പെരുമാറുള്ളൂ. അഥവാ ആരെങ്കിലും നിങ്ങളോട് മോശമായിട്ട് നാല് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് നമുക്കറിയാമെങ്കിൽ ഓടിപ്പോയി ചീത്ത വിളിക്കില്ല, സാരല്ലേ പോട്ടെ ഞാനതൊക്കെ അവരോടൊക്കെ ക്ഷമിച്ചേക്കാം, ഞാൻ ഒരു വിഷമനോട് വിചാരിക്കല്ല അത് വിട്ടേക്ക് കേട്ടോ എന്നേ നമ്മൾ പറയുള്ളൂ. കാരണം ഇതിനി അവസാനിച്ച് ഇനി ഒരു ചാൻസ് ഇല്ലല്ലോ എന്നൊരു വിചാരം. അതുകൊണ്ട് ഓരോ ദിവസവും അന്തിമ ദിവസമാണെന്ന് വിചാരിക്കുക, ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് വിചാരിക്കുക. എന്നാൽ നമ്മൾ ഓരോ നിമിഷവും ദ ബെസ്റ്റായിട്ട് ഉപയോഗിക്കും, ദ ബെസ്റ്റായിട്ട് പെരുമാറും, ദ ബെസ്റ്റായിട്ടുള്ള റിസൾട്ട്സ് നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. ഈ അഞ്ച് കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, ജീവിതത്തിൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരാൻ തുടങ്ങും. നമ്മുടെ വ്യക്തിത്വത്തിലും വരും, നമ്മുടെ വ്യക്തിത്വത്തിൽ എന്ത് മാറ്റം വരുത്തുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.